നമസ്കാരം. മുഖ്യനും മന്ത്രിമാരും വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ പോവുകയാണല്ലോ. ഒരു നികുതിദായകന്റെ എളിയ യാത്രാമംഗളങ്ങൾ സ്വീകരിച്ചാലും ഭരണാധികാരികൾ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് ഒഴിവാക്കാൻ പറ്റാത്തതും ആണ്. അതിനെ ദൂർത്ത് എന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഈ യാത്രകൾ എന്തിനു വേണ്ടിയായിരുന്നു, അല്ലെങ്കിൽ യാത്ര കൊണ്ട് നാടിനുണ്ടായ ഗുണം എന്താണ് എന്നതാണ് പ്രധാനം. പുഷ്പകൃഷി വികസനം, സമുദ്രനിരപ്പിന് താഴെ കൃഷി, വാഴപ്പഴ കയറ്റുമതിക്ക് ഗുണം ചെയ്യുന്ന ഷെൽഫ് ലൈഫ് വർദ്ധിപ്പിക്കൽ, റൂം ഫോർ റിവർ പോലെ വെള്ളപ്പൊക്ക നിയന്ത്രണ മാതൃക ഉള്ളതൊക്കെയാണത്രേ കഴിഞ്ഞ യൂറോപ്യൻ യാത്രയിൽ ചർച്ച ചെയ്തത്. ഉപ്പുതൊട്ട് കർപ്പൂരം വരെ ഇറക്കുമതി ചെയ്യുന്ന കേരളത്തിലാണ് സമുദ്രനിരപ്പിന് താഴെ കൃഷി ചെയ്യാൻ പോകുന്നത്. പിന്നെ പുഷ്പകൃഷി വികസനം, അതും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ വെള്ളപ്പൊക്ക നിയന്ത്രണ മാതൃക, അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ പിന്നെ ചിരി നിർത്താൻ പറ്റില്ല. ഇതിനിടയിൽ ആധുനിക സാങ്കേതിക വിദ്യകളിൽ അധിഷ്ഠിതമായ റോഡ് സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് പഠിക്കാൻ ലണ്ടനിലും പോയത്രേ. പക്ഷേ കേരളത്തിലെ റോഡിൽ മുഴുവൻ കുഴിയായതുകൊണ്ട് ആ ലണ്ടൻ മോഡൽ നടപ്പാക്കാൻ പറ്റിയില്ല അത്രേ. പിന്നെ ലണ്ടനിൽ നിന്ന് ഒരു 21,050 കോടി രൂപ മസാല ബോണ്ട് കിട്ടി. നാട്ടിലെ ബാങ്കുകൾ 8% പലിശയ്ക്ക് വായ്പ കൊടുക്കുന്ന സമയത്താണ് ഏതാണ്ട് 9.73% പലിശയ്ക്ക് ഈ ബോണ്ട വാങ്ങിയത്. അതും ലണ്ടനിൽ പോയി. ഇത്തവണ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാൻ ശിവൻകുട്ടി മന്ത്രി ഫിൻലാൻഡിലേക്ക് പോവുകയാണ്. ഒരു മാസമെങ്കിലും മന്ത്രിയെ അവിടെ പഠിപ്പിച്ചാൽ നല്ലതായിരുന്നു. മുദ്രാവാക്യം വിളിയുടെ അസ്കിത ഉള്ളത് കാര്യമാക്കണ്ട. മുദ്രാവാക്യം വിളിക്കാൻ മുട്ടുമ്പോൾ ബാത്റൂമിൽ കയറി വിളിച്ചാൽ മതിയാകും. നേതാക്കന്മാരുടെ യോഗ്യത ഇല്ലാത്ത ഭാര്യമാർ പിൻവാതിലിൽ കൂടി കയറി കുട്ടികളെ പഠിപ്പിക്കുന്ന കേരള മോഡലിന്റെ 7 അയലത്ത് വരുമോ ഈ ഫിൻലാൻഡ് മോഡൽ വിദ്യാഭ്യാസ സമ്പ്രദായമൊക്കെ. എന്നെ കുണ്ഠിതപ്പെടുത്തുന്ന കാര്യം ഇതൊന്നുമല്ല. ലോകമായ ലോകമെല്ലാം ഇവർ പോകുന്നുണ്ട്. പക്ഷേ ഒരൊറ്റ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിലേക്ക് ഇവർ ആരും പോകുന്നില്ല എന്നതാണ് തൊഴിലാളികളെയും കർഷകരെയും ചൂഷണം ചെയ്യുന്ന മുതലാളിത്ത അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളിലേക്ക് ആണ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരും കുടുംബവും വികസനത്തെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും പഠിക്കാൻ പോകുന്നത്. ക്യൂബ ലോകത്തിൻ്റെ ആശുപത്രിയാണ്. ക്യൂബ ഇല്ലെങ്കിൽ എല്ലാവർക്കും വരട്ട് ചൊറി വരും എന്ന് വരെ തള്ളുന്ന നേതാക്കൾക്ക് ഒരു പനി വന്നാലും അമേരിക്ക മതി. അപ്പോൾ ക്യൂബ വേണ്ട. എന്തിനേറെ നമ്പർ 1 കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലെ ചികിത്സയും വേണ്ട. അമേരിക്ക പറ്റിയില്ലെങ്കിൽ വേറെ സംസ്ഥാനങ്ങളിലേക്കെങ്കിലും പോകും. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം വരുമ്പോഴും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ മക്കൾക്ക് പഠിക്കാൻ അമേരിക്കയും ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളും വേണം. മറ്റ് കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ വിടൂ. ഇവർ 35 കൊല്ലം തുടർച്ചയായി ഭരിച്ച ബംഗാളിലും 25 കൊല്ലം തുടർച്ചയായി ഭരിച്ച ത്രിപുരയിലും പോകാമായിരുന്നില്ലേ മാതൃകകൾ പഠിക്കാൻ? അപ്പോൾ പറയും ത്രിപുരയിലെ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് എന്ന്. അവിടെ റോഡ് വികസനം ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ എന്നത് ഭരണം മാറിയപ്പോഴാണ് ലോകം അറിഞ്ഞത്. സത്യത്തിൽ ലോകം മുഴുവൻ തള്ളിക്കളഞ്ഞ ഈ പ്രാകൃത പ്രത്യയശാസ്ത്രം ഇന്നും ഇവിടെ നിലനിൽക്കാൻ കാരണം സ്വന്തമായി ഒന്നും ചെയ്തത് വിജയിപ്പിക്കാനോ ആരെയും ആശ്രയിച്ചല്ലാതെ ജീവിക്കാനോ മത്സരിച്ച് വിജയിക്കാനോ കഴിയാത്ത കുറെ ആളുകളെ കൊണ്ടാണ്. അമേരിക്കയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞു വരുന്ന നേതാവ് വരൂ അമേരിക്കയിലെ സാമ്രാജ്യത്വ നയങ്ങൾക്കെതിരെ തേഞ്ഞിപ്പാലം പോസ്റ്റ് ഓഫീസ് ഉപരോധിക്കാം എന്ന് പറഞ്ഞാൽ ഉടൻ ഓടിയെത്തും മേൽപ്പറഞ്ഞ ഗണത്തിൽപ്പെട്ടവർ. അടുത്ത തവണ പോകുന്നത് തെരുവു നായ്ക്കളെ വലയിലാക്കുന്ന ഉത്തര കൊറിയൻ IA കമ്മ്യൂണിസ്റ്റ് കൊറിയയോ ഏതെങ്കിലും ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളിലേക്ക് തന്നെ ആയിരിക്കും. എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തണം, പറക്കണം, അത്ര തന്നെ. നികുതിപ്പണം അല്ല, പിന്നെന്താ? ഈ ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളിൽ പോയിട്ട് അതുപോലെ തന്നെ എന്തെങ്കിലും കേരളത്തിൽ നടപ്പാക്കിയാൽ മതിയായിരുന്നു. എങ്ങനെ നടപ്പാക്കാനാണ്? അതൊക്കെ നടപ്പാക്കിയാൽ പിന്നെ ജനം മാറി ചിന്തിക്കില്ലേ? നേതാക്കൾ അണികൾക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റം പ്രസംഗിക്കും, അതേസമയം ക്യാപിറ്റലിസത്തിൻ്റെ എല്ലാ സുഖങ്ങളിലും ജീവിക്കുകയും ചെയ്യും. അണികളോ സൗജന്യ കിറ്റിനായി റേഷൻ കടകളിൽ ക്യൂ നിന്ന് കിറ്റ് നൽകുന്ന കാരണഭൂതന് ജയ് വിളിക്കും. എത്ര മനോഹരമായ ആചാരങ്ങളല്ലേ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.